जुबानी सुनो मुझे प्यार हुआ था इकरार हुआ था। ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു, നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ കിച്ചൺ കാണിച്ച് നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടാണല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റമദാൻ്റെ ക്ലീനിങ്ങിൻ്റെ ടൈമിൽ ഞാൻ ഇവിടെ ഇരുന്ന ഒരു പിന്നെ നമ്മുടെ പാത്രമൊക്കെ കഴുകി ഉണക്കാൻ വെക്കുന്ന ഒരു സ്റ്റാൻഡ് എടുത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എന്താ അത് ഞാൻ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ അത് കുറേ ആയിട്ട് മാറ്റണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പം അത് മേടിക്കണമെങ്കിൽ അതെടുത്ത് ദൂരെ കളയണം, പുറത്ത് കളഞ്ഞെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പിന്നെയും ഒതുക്കിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഞാൻ അതിൽ തന്നെ വെക്കും. അങ്ങനെ കുറേ ആയിട്ട് ഞാൻ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു ആ കിച്ചൺ റാക്ക് മാറ്റുന്നത്. പിന്നെ ദാണ്ട ഇവിടെ എല്ലാം കുറച്ച് വോൾ സ്റ്റിക്ക് ഒട്ടിക്കണമെന്നും കരുതുന്നുണ്ടായിരുന്നു, കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഓയിലൊക്കെ തെറിച്ച് വീണിട്ട് അപ്പോൾ അങ്ങനെ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പം ക്ലീനിങ്ങിൻ്റെ ടൈമിൽ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു മിക്സി ആണ് കേട്ടോ, ഞാൻ ആ ഒരു പിന്നെ സോക്കറ്റിൻ്റെ അടുത്ത് വെക്കുന്ന അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റിക്കറുകളൊക്കെ ഞാൻ ഒരിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവിടെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ദാണ്ട ഇനി ഞാനാണെങ്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു കിച്ചൺ റാക്കൊക്കെ വെച്ച് ഒന്ന് എന്താണ് ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ ഒരു കിച്ചണിൻ്റെ ലുക്ക് തന്നെ ഒന്ന് മാറ്റാമെന്ന് കരുതുന്നു. വലിയൊരു മാറ്റമൊന്നും വരുത്താമെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിലെ ഒരു ചെറിയൊരു കിച്ചണാണ് കേട്ടോ. എനിക്ക് നിന്ന് തിരിയാൻ വേണ്ടി മാത്രം ഒരു സൗകര്യവും കാണത്തുള്ളൂ, ഒരാൾക്ക് നിന്ന് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കിച്ചണാണ് കേട്ടോ. അതിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം ഉള്ള സൗകര്യത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഒന്ന് ഒതുക്കി വെക്കുക, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ദാണ്ട ഇതുപോലൊരു കിച്ചൺ റാക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോൺ വഴി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞതാ ഇക്കായിയും പെങ്ങളുടെ മോനെയും കൊണ്ട് ഞാനതൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. ചാച്ചുവാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവന് ഇതുപോലുള്ള നുണുക്ക് പണിക്ക് പണികളൊക്കെ നല്ലോണം ചെയ്തു തരും പെട്ടെന്ന് തന്നെ, ഇങ്ങനെ മെനക്കെട്ടിരുന്ന് ചെയ്യേണ്ട കുറച്ച് ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതുപോലുള്ള പണികളൊക്കെ ഞാൻ ഇവനെയാണ് കേട്ടോ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ നിന്നുകൊണ്ട് അതൊക്കെ ഇക്കായുമായിട്ട് നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഫൈനലി നമുക്കിതെല്ലാം ഫിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റാക്കാണിത്, മെറ്റലിലാണ് വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ബ്ലാക്ക് എന്താ ഒരു പെയിൻറ്റൊക്കെ അടിച്ച് വരുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ തുരുമ്പിക്കത്തില്ല എന്നാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതിങ്ങനെ വെച്ച ടൈമിൽ നമ്മുടെ ഒരു സിങ്കിലും പിന്നെ ഗ്രാനൈറ്റിലും ആയിട്ട് ഇതിരിക്കുന്നില്ല കേട്ടോ, അത് ഒരുമാതിരി വികലാംഗനെ പോലെ കിടക്കുകയാണ്. അപ്പോൾ എന്താണ്ട് ഞാനിതൊരു മാർബിളിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കിച്ചൻ്റെ സിങ്കൊക്കെ ഒന്ന് മാറ്റിത്തരാമെന്ന്. ഇക്കയുടെ ഒരു ജോലി ഇതൊക്കെ തന്നെയാണ് കേട്ടോ, പ്ലംബിങ്ങിൻ്റെ ഒക്കെ വർക്ക് ഇക്കയുടെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ എങ്കിലും എൻ്റെ ഇതുപോലുള്ള പണികൾ ഇവിടെ വർഷങ്ങളോളം കിടക്കും കേട്ടോ. അപ്പോൾ സ്വന്തം വീട്ടിലെ പണികൾ ചെയ്തു തരാൻ കുറച്ച് ഇതായിരിക്കും, കുറച്ച് സമയമെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മളൊരു കോംബോ ആയിട്ടാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു കിച്ചൺ റാക്കിൻ്റെ കൂടെ തന്നെ ഇതുപോലൊരു സ്റ്റാൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഒരു കോംബോ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ളതാണ്. വലിയൊരു സ്ട്രോങ് എന്ന് പറയാനും മാത്രമൊന്നും ഇല്ല, എങ്കിലും നമുക്ക് എന്താണ് ഒരിടത്ത് വെച്ചാൽ അവിടെ നനക്കാതെ വെച്ചിരുന്നാൽ അവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ച് സ്ട്രോങ് അങ്ങനെ ഇരിക്കും, അത്രയേ ഉള്ളൂ ആ ഒരു വെള്ള റാക്ക് കൊണ്ടുള്ള ഗുണം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ദിവസമായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എന്നെടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ അതാണ്ട് ഞാനതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സൗകര്യം പിന്നെയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഞാൻ കരുതി ഒട്ടും തന്നെ സ്ഥലം തികയത്തില്ലായിരിക്കും, കുറച്ചൊക്കെ പാത്രങ്ങൾ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ കയറ്റേണ്ടി വരുമെന്നൊക്കെ കരുതി. എന്നിട്ട് നമുക്ക് പിന്നെയും കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അത് ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടി ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം അത് നമുക്ക് നോമ്പൊക്കെ അല്ലേ, അപ്പോൾ പിന്നെയും പാത്രങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് വരും. അപ്പോൾ ആണെങ്കിൽ അങ്ങനെ നിറഞ്ഞിട്ടുള്ളൊരു ദിവസം ഞാൻ പിന്നെ വേറൊരു വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ താമസിക്കുന്ന ഫ്ലാറ്റിലെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ ഇത് കമ്പനി അക്കോമഡേഷൻ ആണ്. അപ്പോൾ ആണെങ്കിൽ ഇതിനു മുമ്പ് കുറേ ഫാമിലിയൊക്കെ ഫാമിലിയും ബാച്ചിലേഴ്സും ഒക്കെ താമസിച്ച് മാറിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ചെറിയ വൃത്തികേടുകളും കൂടാതെ വർഷങ്ങളായിട്ടുള്ള പഴക്കവും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് വൃത്തികേടുകളൊക്കെ അവിടെ ഇടയൊക്കെ കാണാൻ പറ്റും കേട്ടോ, അന്നും കാര്യമാക്കണ്ട. അപ്പോൾ ദാണ്ട നമ്മളിതുപോലെ ഇക്കായും ജാബുട്ടനെയും കൊണ്ട് ദാണ്ട ഈ ഒരു വാളുകളിലെല്ലാം സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓരോരുത്തരെ കൊണ്ട് ഓരോ പണികൾ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം അതാ എനിക്ക് ഇവിടെ നിന്ന് കയറി കൈ എത്തത്തില്ല. അപ്പോൾ ഇക്ക ഇതെല്ലാം നമുക്ക് നല്ല വൃത്തിയിൽ ഒട്ടിച്ചു തന്നിട്ടുണ്ട്, ചിലയിടത്തൊക്കെ ഏറ് കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ കിച്ചണല്ലേ. അങ്ങനെ അവസാനം നമുക്ക് ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ എന്താണ് ഇനിയും എക്സ്ട്രാ എന്താണ് സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. പിന്നെ ദാണ്ടെ അടുത്തായിട്ട് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് പഞ്ചസാരയും തേയിലയും ഇട്ട് വെക്കാൻ വേണ്ടി ആ പേരെഴുതി ഒട്ടിച്ചിട്ടുള്ള ഒരു ടിന്ന്. അപ്പോൾ ദാണ്ടെ ഞാനിതുപോലെ ഒരു ഷോപ്പിൽ പോയപ്പോഴത്തേക്കും ഹോം സെൻറ്റർ എന്ന് പറയും അവിടെ പോയപ്പോഴത്തേക്കും അവിടുന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ദാണ്ടെ ടീ പൗഡർ ഇടാൻ വേണ്ടിയിട്ടൊരു ടിന്നും കൂടാതെ തന്നെ ഷുഗർ ഇടാൻ വേണ്ടിയിട്ടുള്ളതും, ഇത് എനിക്ക് കുറേ നാളായിട്ടൊരാഗ്രഹമായിരുന്നു, അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇത്രയും നാളും ഇട്ടിരുന്നത് എന്താ ഒരു പിന്നെ അല്ലാതെ സാധാ ഒരു ടിന്നിലായിരുന്നു.
അപ്പോൾ ഒരു മനസ്സുഖത്തിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പ്ലാന്റ് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ സാധാരണ ഫ്രഷാണ് മേടിച്ച് വെക്കുന്നത്, അത് അങ്ങോട്ട് നന്നാവാറില്ല ചില സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോമ്പ് തുറ വിശേഷങ്ങളും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എന്താണ് ചിക്കനും മീനും ഒക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ ഫില്ലിങ്സ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ ചെയ്ത് വയ്ക്കാറുണ്ടെന്ന്. അപ്പോൾ കൂടാതെ ഇഞ്ചി തക്കാളി പേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നമ്മൾ തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ എനിക്ക് സമൂസ ഫില്ലിങ് നമ്മളൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം കേട്ടോ, തരിക്കഞ്ഞിയിലേക്ക് താളിച്ചൊഴിക്കണം. കൂടാതെ തന്നെ കായ്പോള ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കായ്പോളയ്ക്ക് അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ രണ്ട് മൂന്നും പാത്രത്തിലൊക്കെയാണ് കേട്ടോ ഒരേ സമയത്ത് കുക്ക് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളും കഴിയും. അപ്പം എന്താണ് ഒരേ സമയത്താണെങ്കിൽ നമുക്ക് ഒരേ തവിയും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ, നിങ്ങൾ അങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ്ട് ഇപ്പോൾ ഇതിന് മധുരമല്ലേ, അപ്പോൾ അടുത്ത് ഉണ്ടാക്കുന്ന കായ്പോളയ്ക്കും മധുരമാണ്. അപ്പോൾ അതിന് നമുക്ക് രണ്ടിനും കൂടെ ഒരു എന്താണ് തവി ഉപയോഗിക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ ഇതിന് രണ്ടിനും കൂടെ ഒരേ സമയത്ത് ഒരേ തവി ഉപയോഗിച്ചാണ് കേട്ടോ ചെയ്യുന്നത്, ഒന്നും തോന്നണ്ട. അതൊക്കെ നമ്മൾ വീട്ടിലുള്ളപ്പോഴത്തേക്കും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഞാൻ താളിച്ച് ഒഴിക്കുന്നുണ്ട്. ബട്ടർ ചേർത്തിട്ടാണ് കേട്ടോ താളിക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇത് താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് കായ്പോളയുടെ കാര്യങ്ങൾ അപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കായ്പോളയ്ക്ക് വേണ്ടിയിട്ടുള്ളതിൽ ഞാനാണെങ്കിൽ ബട്ടർ ചേർത്തിട്ട് എന്താണ് കായ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പഞ്ചസാര ഇട്ടതാണ് നമ്മൾ ഇതുപോലെ ഒന്നാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ മുട്ടയും കൂടാതെ തന്നെ ഏലക്കായപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കായ വഴറ്റി വെച്ചിരിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം എന്താ അതിലേക്ക് നമുക്ക് ആ ഒരു മുട്ടയുടെ മിക്സ്ചറ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ മിക്സ്ചർ ഒഴിക്കുന്ന ടൈമിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എന്താണ് തീ നല്ല കുറച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ കൂടാതെ ഇങ്ങനെ തന്നെയല്ല നമ്മൾ കുക്ക് ചെയ്യുന്നത്, താഴെ ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ ആ ഒരു ഫ്രൈ പാൻ വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും. എന്നിട്ട് അതിൻ്റെ തീ ചെറിയ ഫ്ലെയിമിലിട്ടാണ് ഞാനാണെങ്കിൽ മൂടി വെച്ച് അത് വേവിക്കുന്നത്. അടുത്തായിട്ട് അതാണ്ട് നമ്മുടെ ലുക്കീമത്ത് അല്ലെങ്കിൽ ഡംപ്ലിങ്സ് ആണ് അതാണ്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മാവ് ഞാനൊരു 45 മിനിറ്റ്സ് മുമ്പ് ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഏത്തക്കാപ്പൊക്കെ ഉണ്ടല്ലോ പഴംപൊരി, പഴംപൊരിയുടെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കുഴച്ച് വെക്കുന്നത്. ചേർത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം പൊന്തി വരും. അതിനുശേഷമാണ് നമ്മൾ ഈ ബോൾസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാണ്ട് നമ്മുടെ കായ്പോള ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ ഒരു ഫ്രൈ പാനിൽ നിന്ന് മറ്റേ ആ ഒരു പാനിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാണ്ട് സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി അത് കൂടുതലായിട്ടൊന്നും കാണിക്കാൻ വയ്യായിരുന്നു. പിന്നെ അതാണ്ട് ഇക്കായി ഞാനും കൂടെ ഇന്നെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കുന്ന സമയമായി, പിന്നെയും വീഡിയോ എടുത്തുകൊണ്ട് നിന്നാൽ എന്താണ് എനിക്ക് നോമ്പുറ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ എൻഡിലിരിക്കുന്ന ആ ഒരു സ്നാക്ക് ഉണ്ടല്ലോ, അത് നെയ്ബർ തരുന്നതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജ്യൂസ് എന്ന് പറഞ്ഞാൽ വാട്ടർ മെലനും കൂടാതെ തന്നെ എന്താണ് പൈനാപ്പിളും ആണ്. പിന്നെ ഫ്രൂട്ട്സൊക്കെ അനിയും വന്നിട്ട് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം നമ്മൾ എല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം തൻ്റെ നോമ്പ് ഉറക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു ദിവസം നമുക്ക് ചെയ്യാം കേട്ടോ, ഇൻഷാല്ലാ റംസാനിലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നാലേ നമ്മുടെ ആ ഒരു മിസ്റ്റേക്കൊക്കെ പരിഹരിച്ചിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കണ്ട ഏതെങ്കിലും ഒരു കൂട്ടുകാരാണെങ്കിൽ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ തന്നെ ഇനേബിൾ ചെയ്യണേ, എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് നമ്മൾ കുറച്ച് കൂടുതൽ പാത്രങ്ങളുള്ള ഒരു ദിവസമാണെങ്കിൽ കഴുകിയൊക്കെ വെച്ചതിന് ശേഷം ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന്. അപ്പോൾ അതാണ്ട് ആ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേയൊക്കെ സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും. അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.